അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡോണട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ഡോണട്ട് അല്ല, 6 ഡോണട്ട്സ് ഉണ്ട്. അതും ഒരൊറ്റ മാവ് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ 6 ഡോണട്ട്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ. ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ പല പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഡോണട്ട്സ് ആണ് കേട്ടോ. ഒരേ ടേസ്റ്റും അല്ല, പല ടേസ്റ്റാണ്. 6 ഡോണട്ട്സിനും 6 ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെ എന്താണ് പറ്റിക്കാൻ പറ്റിയ പറ്റിക്കാനൊന്നല്ല, അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ നമുക്ക് പിള്ളേരെ വശത്താക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡോണട്ട്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയൊരു ഞാൻ കുറച്ച് വലിയ എമൗണ്ടിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ 5 മുട്ടയാണ് ചേർക്കുന്നത്. 1 കിലോ മാവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 5 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര എടുക്കുന്നോ ആ ഒരു അളവിനുള്ളത് എടുത്താൽ മതി കേട്ടോ. 1 കപ്പ് മാവാണെങ്കിൽ 1 മുട്ടയൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു അളവിന് എല്ലാ സാധനങ്ങളും അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കുക. അപ്പോൾ കുറച്ചുകൂടി പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാലല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 250 ഗ്രാമോളം ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ബട്ടർ കൂടി ചേർത്താലാണ് ഒരു ടേസ്റ്റ് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ബട്ടർ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ട, ബട്ടർ എന്തായാലും ചേർക്കണം. ബട്ടർ ചേർക്കുമ്പോഴാണ് ഡോണട്ട്സിന് നല്ല സോഫ്റ്റും ആ ഒരു ടേസ്റ്റും ഉണ്ടാവുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് മാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മാവും കൂടി ഒരുമിച്ച് ചേർക്കേണ്ട. ആദ്യം കുറച്ച് മാവ് ചേർത്തിട്ട് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ബാക്കിയുള്ള മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് മാവ് ഇട്ടിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സോഫ്റ്റ്നെസ് സോഫ്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാനിപ്പം എടുക്കുന്നത്. കുറച്ചൊന്ന് വാട്ടറി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറച്ച് ബട്ടറും കൂടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കാം. അത് ഒരു ഓരോ സ്ഥലത്തെ ഒരു ക്ലൈമറ്റിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂറോളം ഞാനിത് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മതിയാവും. അപ്പോൾ കുറച്ചൊരു ബട്ടറും കൂടി തടവി കൊടുത്തിട്ട് ഞാനിതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊന്ന് വാട്ടറി ആയിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. തുറന്ന് വെക്കരുത്, അതിന് പുറം ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തണുപ്പുള്ള ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് പുളിച്ച് വരാനായിട്ട് ഞാൻ ഓവൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്റ്റിക്കി ടൈപ്പാണ്. അങ്ങനെ തന്നെ വേണം ഇതിൻ്റെ ഒരു ബാറ്ററി ഇരിക്കാനായിട്ട് കേട്ടോ. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഡോണട്ടും അതുപോലെ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇനിയൊന്ന് കൈകൊണ്ട് നല്ലപോലെ കുറച്ചുകൂടി മാവൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് മാവ് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കയ്യിലൊന്നും സ്റ്റിക്കാവാത്ത ആ ഒരു പരുവം നമുക്ക് ഓരോ ഷേപ്പിലാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു പരുവത്തിനാവുന്നത് വരെ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവ് മതി, ഇതേ ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ അതിൽ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവർ ചെയ്ത് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും നമ്മളെ മാവ്. അപ്പോൾ ഇതേ അത് നമുക്ക് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഓരോ ബോളാക്കി വെക്കാം. അപ്പോൾ അത് ഈക്വലായിട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓരോ ബോളാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം.
എന്നിട്ട് വേണം നമുക്കിത് ഓരോ ഷേപ്പിലാക്കി എടുക്കാനായിട്ട്. ബോളാക്കുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടുന്നത് പോലെയല്ല, ഇതിങ്ങനെ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ആവുമ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡോണട്ട്സ് നല്ല അടിപൊളിയായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്നത് എന്താ പൊങ്ങി വരാനൊക്കെ നല്ലതാണ്. നന്നായിട്ട് മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കിയിട്ട് വെക്കുന്നത്, നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ മാവാക്കി എടുക്കുന്നത് പോലെ. അപ്പോൾ ഇതേ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, അതും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, തുറന്ന് വെക്കരുത്. എന്നിട്ട് ഇതേ ഒരെണ്ണം എടുത്തിട്ട് ഫസ്റ്റത്തെ ഷേപ്പ് ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തടവി കൊടുത്തിട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മൾ സ്പൈറൽ ഡോണട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഒരെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈസിയാണല്ലോ, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പിൽ രണ്ടെണ്ണം, പിന്നെ ബാക്കിയുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തതും ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് പോലെ വരും കേട്ടോ. കൊറിയൻ ഡോണട്ട്സൊക്കെ അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് നോക്കിയാൽ ഒരുപാട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഷേപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിടില്ലേ, കെട്ടിടുന്നത് പോലെ ഇതുപോലെ അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അതുപോലെ ആ ബാക്കിയുള്ള വശവും അകത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ടും കൂടി വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ വിട്ടു പോവും, അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിട്ടപ്പോൾ ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഇട്ടപ്പോഴേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ അതെ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ഷേപ്പ് ഞാൻ എടുത്തു. ഇപ്പോൾ രണ്ട് ഡോണട്ട്സിൻ്റെ ഷേപ്പായല്ലോ. ഇനി അടുത്തത് ഇതിങ്ങനെ നടുക്ക് നമുക്കൊന്ന് ഒരു ഹോള് പോലെ ആക്കിയിട്ട് ഇതിൽ ഞാൻ ന്യൂട്ടലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം, സ്ട്രോബെറിയുടെ ഫ്ലേവറോ എന്താണെങ്കിലും നമ്മളുടെ ഇഷ്ടം അതുപോലെ നമുക്കിതിൻ്റെ അകത്ത് വെച്ചിട്ട്. ഇതിപ്പോൾ ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് കട്ടിയാക്കി എടുത്തിട്ടാണ് കേട്ടോ ന്യൂട്ടല വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പം ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. കാരണം എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അപ്പം പൊട്ടി വെളിയിൽ വരരുത്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഷേപ്പിലും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബാക്കി മാവുണ്ട്, അത് വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ സ്പൈറൽ ഡോണട്ട്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്, കൊറിയൻ ഡോണട്ട്സ്. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വെറുതെ ഷുഗറും സിനമൺ പൗഡറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് കോട്ട് ചെയ്താണ് എടുത്തത്. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതേ നമ്മളുടെ അടുത്ത ഡോണട്ട്സ്, ഇതും ഇതുപോലെ നമ്മൾ ഈ ആ ഒരു റൗണ്ടിന് തന്നെ ആക്കിയതുകൊണ്ട് വേറെ ഒരു കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതുപോലൊരു എന്തിനെങ്കിലും ഒരു അടപ്പെടുത്തിട്ട് നടുക്ക് മാത്രം ഇങ്ങനെ സെൻറ്റർ പോർഷൻ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും നമുക്കൊരു ഡോണട്ട്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ അതെ നമ്മളുടെ സാധാ ഡോണട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതെ ഒരു മൂന്ന് ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ ബൺ വരില്ലേ, ആ ഒരു രീതിയിലുള്ള ഡോണട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയും ഡോണട്ട്സ് ചെയ്യാറുണ്ട് വലിയ ഫാക്ടറികളിലൊക്കെ, അങ്ങനെയാണ് ഇവർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മളിന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പിയാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇത് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു പാല ടേസ്റ്റിൽ ഇവിടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, മക്കൾ തന്നെയാണ് കഴിച്ചത്. ഇപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹാർഡാവും നമ്മൾ ഡോണട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മൈക്രോവേവിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോണട്ട്സ് ഏതായാലും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വരും. ആ ഒരു അപ്പോഴത്തെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളത് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെ വരും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ദേ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
അതുപോലെ രണ്ടും ഞാൻ അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡോണട്ട്സിൻ്റെ ആ ഒരു ചെറിയ ബോൾ പോലെ കിട്ടിയില്ലേ നടുക്കുന്ന നമ്മൾ എടുത്തപ്പോൾ, അപ്പോൾ അതും ഞാൻ ഇതുപോലെ ആക്കി എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് അത് ആ ബോൾ പോലെ ഉള്ളത് അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അപ്പോൾ അതും ദേ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് അതും മാറ്റി വെക്കുന്നുണ്ട്. അതേണ്ട് എല്ലാം ഷേപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ഇത് തുറന്ന് വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കവർ ചെയ്ത് വെക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം ഒരുമാതിരി അങ്ങ് ഉണങ്ങിയതുപോലായി പോവും. അപ്പം നന്നായിട്ട് പൊങ്ങി വരില്ല, നമ്മൾ ഡോണട്ട്സ് ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു തടിയുടെ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം എണ്ണ കറക്റ്റ് ചൂടായിട്ടുണ്ടോ എന്ന്. ഇതുപോലെ ഇങ്ങനെ പത വരികയാണെങ്കിൽ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള എണ്ണയിൽ വേണം നമ്മൾ ഡോണട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ശരിയായി വരില്ല കേട്ടോ. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ ഡോണട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിമിലും ഇടരുത്, അപ്പോൾ എണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒട്ടിച്ചത് നമ്മൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വിട്ടുപോകും. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്, ഫസ്റ്റത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഷുഗർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഡോണട്ട്സ് ഉണ്ടല്ലോ സെക്കൻഡ് വൺ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ സെയിം ചെറിയ തീയിലിട്ടിട്ട്, ഒരുപാട് ചെറിയ തീയിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. സാധാ ഡോണട്ട്സിനെക്കാളും എനിക്ക് ഈ ഒരു ഷേപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ടാക്കാനും നല്ല ഈസിയുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ടേ. ഈ ഒരു ഷേപ്പ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ഉണ്ട്, സ്ഥിരമായിട്ട് കഴിക്കുന്ന ഡോണട്ട്സിൻ്റെ ഷേപ്പല്ലല്ലോ, വേറൊരു ഷേപ്പല്ലേ. അപ്പോൾ അതും ദേ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ, തണുത്തതിന് ശേഷം നമുക്ക് ഷുഗർ കോട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഇടുമ്പോൾ അതങ്ങ് മെൽറ്റായി പോവും ചൂടോട് ചെയ്യുകയാണെങ്കിലേ. ഇനി അടുത്തത് നമ്മളുടെ ചോക്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റൊക്കെ വെച്ച ആ ഒരു ഫ്ലേവറൊക്കെ, നല്ല ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചപ്പോഴേ ഇവിടെ ഒരു ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമ്മളുടെ സാധാ ഡോണട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇത് പൊരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ച ആ ഒരു ടൈം തന്നെ, അത്രയും ടൈം അത് വെച്ചിരിക്കാൻ ഞാൻ പെട്ട പാടൊന്നും പറയണ്ട. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രെഡ് കോട്ട് ചെയ്തതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എണ്ണയിലേക്ക് ഇടുന്ന വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതും എല്ലാം ദേ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നോട്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതേണ്ട ഇത് ഞാൻ സിനമൺ പൗഡറും സാധാ നമ്മുടെ നോർമൽ ഷുഗറും കൂടി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതാണ്. എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡോണട്ട്സാണ്. നല്ലൊരു ടേസ്റ്റായിരുന്നു, ഒരുപാട് മധുരവും ഇല്ല. ആ ഒരു സിനമൺ പൗഡറിൻ്റെ ടേസ്റ്റും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതേ നിങ്ങൾക്ക് ഞാൻ പിച്ചത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്കൊരു സോഫ്റ്റ് ആയിരുന്നു. നല്ലൊരു ടെക്സ്റ്റർ ആയിരുന്നു കേട്ടോ, നല്ലൊരു ടേസ്റ്റുള്ള ഡോണട്ട്സ് ആയിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്നേക്കാ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ചെറിയ അളവിൽ ഞാൻ ഉണ്ടാക്കിയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വലിയതായിട്ട് ഉണ്ടാക്കണ്ട, ചെറിയൊരളവിൽ. ഇതേ മോനാണ് കേട്ടോ, മോനത് പിടിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ അളവിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്നവർ ചിന്തിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ഞാൻ അകത്ത് ചോക്ലേറ്റ് വെച്ചു എന്ന് പറയില്ലേ, ആ ഡോണട്ട്സ് ആണ്. ഈ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ടിരിക്കുന്നുണ്ട്, കാണുമ്പോൾ തന്നെ കൊതിയരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡോണട്ടും കൂടി ഞാൻ ഇതുപോലൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട്. ദേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ,
ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡോണട്ട്സ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ അതും റെഡിയാണ്. അപ്പോൾ നമ്മളുടെ മൂന്ന് ടൈപ്പായി അല്ലേ. ഇനിയുള്ളത് നമ്മളുടെ ബോൾസ് ആണ്. അപ്പോൾ അതും അത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റും പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചൊരു ഗ്ലേസിങ്ങും വരും, കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോമ്പിനേഷനാണ്, ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇതും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിവിടെ. ഇത് അപ്പോഴേ തീർന്നു, ആ സെക്കൻഡ് ഇവിടെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടി കഴിച്ചിട്ടേ ഇല്ല മത്ത് പിടിച്ച കണക്ക് എന്താണ് ഒരുമാതിരി ആയിപ്പോയി. തലയ്ക്ക് മത്ത് പിടിച്ച കണക്ക് ആയിപ്പോയി. കാരണം ഇതെല്ലാം കൂടി കഴിച്ചപ്പോഴത്തേക്കിനും ഈസ്റ്റും ഒക്കെ അല്ലേ ആകെ ഓവറായിട്ട് കഴിച്ചു കഴിയുമ്പോൾ ആകെ മത്ത് പിടിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു അത്. ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെയും പിന്നെ നമ്മുടെ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും പിന്നെ ആ ക്രിസ്പിയും ഭയങ്കര സോഫ്റ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. വായിലിട്ടാലങ്ങ് മെൽറ്റായി പോണ ഒരു ടേസ്റ്റായിരുന്നു. ഇതേ നമ്മളുടെ സാൻഡ്വിച്ചിൻ്റെ ബന്നെ നമ്മൾ എടുത്തില്ലേ, അപ്പോൾ അതിങ്ങനെ നടുക്കിങ്ങനെ കീറിയിട്ട് ഇതിൽ ഫസ്റ്റ് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമ്മൾ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യണത് പോലെ നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യണത് ആ ഒരു രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കെച്ചപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഹോട്ട് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ മുട്ട പൊരിച്ചത്, ടൊമാറ്റോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈസ് ചെയ്ത ചീസ് ഒക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം അതുപോലെ സാൻഡ്വിച്ച് സാധാ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 6 ടൈപ്സ് ഓഫ് ഡോണട്ട്സ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുകയും വേണം. ഇത് ബാക്കി ഉണ്ടായിരുന്ന മാവ് ഉണ്ടായിരുന്നല്ലോ, പകുതി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫുള്ള് ഇത് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. സ്പൈറൽ ഡോണട്ട്സ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ചെയ്തിട്ട് ഇതേ ഷുഗറൊക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാരും മറക്കണ്ട, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. എന്നാലും മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയ്ക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.